വടക്കാഞ്ചേരിയോട്ട് പാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 0488423265. കുറാഞ്ചേരി ദുരന്തത്തിന് 6 ആണ്ട്. നേരം ഇരുട്ടി വെളുത്തപ്പോഴുണ്ടായ അപ്രതീക്ഷിത മലയിടിച്ചിലിൽ ഒരു പ്രദേശത്തെ 19 ജീവനുകളാണ് കവർന്നെടുത്തത്. ഉറ്റവരുടെ ഓർമ്മ പുതുക്കി നാട്. 6 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി സംഹാര താണ്ഡവമാടിയതിൻ്റെ അവശേഷിപ്പാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ പച്ചപ്പ്. 2018 ഓഗസ്റ്റ് 16 പുലർച്ചെ കുറാഞ്ചേരിമല ഒന്നാകെ ഇടിഞ്ഞപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ 19 ജീവനുകളാണ് നഷ്ടമായത്. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ ഏറ്റവും അധികം ജീവനുകൾ നഷ്ടപ്പെട്ട കുറാഞ്ചേരി ഏത് ദുരന്തത്തെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കും എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയായിരുന്നു. കുറാഞ്ചേരിയിലെ മലയിടിച്ചിലിൽ 4 വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. മല മീറ്ററുകളോളം താഴത്തേക്ക് കുതിച്ചു പാഞ്ഞെത്തി സംസ്ഥാന പാതയും പിന്നിട്ട് റെയിൽപാളം വരെയെത്തി. ദിവസങ്ങളോളം റോഡ് റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. 50 മണ്ണുമാന്തി യന്ത്രങ്ങൾ രാവും പകലും പണിയെടുത്താണ് 100 കണക്കിന് ലോഡ് മണ്ണ് നീക്കം ചെയ്തത്. നിരവധി വൈദ്യുതി പോസ്റ്റുകളും മണ്ണിനടിയിൽപ്പെട്ടു. അപകടത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ 2 പേർ മാത്രം. അതിലൊരാൾ PV സജിയാണ്. ദുരന്തത്തിൽ സജിക്ക് നഷ്ടമായത് 10 വയസ്സുള്ള മകൾ ഏഞ്ചലിനെയും അമ്മ റോസിയെയുമായിരുന്നു. വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കടിയിൽപ്പെട്ട സജി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഐസ്ക്രീം കട നടത്തിയിരുന്ന സജിയുടെ കടയും വീടുമെല്ലാം ഉരുളെടുത്തു. ദുരന്തശേഷം തന്റെ നേർക്ക് നീണ്ട സഹായഹസ്തങ്ങളുടെയും ചേർത്ത് നിർത്തലുകളുടെയും കരുത്തിൽ ഐസ്ക്രീം കട വീണ്ടും ആരംഭിച്ചു. ജീവിതം പതിയെ തിരിച്ചുപിടിക്കുകയായിരുന്നു. 6 വർഷം മുമ്പ് മണ്ണിടിച്ചിലിൽ സർവവും തകർത്ത കുറാഞ്ചേരിയെ വീണ്ടും കെട്ടിപ്പടുത്തത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ്. മലയിടിച്ചിലിൽ തകർന്ന സംസ്ഥാന പാതയോർത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും മണ്ണ് വന്ന് മൂടിയ പൊതുകിണറുമെല്ലാം ഇതിനകം പുനർനിർമ്മിച്ചു കഴിഞ്ഞു. ആറു വർഷങ്ങൾക്കിപ്പുറം നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ നീറിയെരിയുമ്പോഴും നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ കുറാഞ്ചേരിയെ വീണ്ടെടുക്കുകയാണ്. ക്യാമറമാൻ സ്മിതേഷിനൊപ്പം KR രാഗേഷ്, VCV ന്യൂസ്.